നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ എല്ലാ വീടുകളിൽ നാം കോമൺ ആയിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഡ്രൈനേജ് ബ്ലോക്കേജ് അല്ലെങ്കിൽ വാഷ് ബേസിനൊക്കെ ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥ. ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് മാസ്റ്റർ ക്ലീൻ ഇൻസ്റ്റൻറ്റ് ഡ്രെയിൻ ഓപ്പണർ എന്നുള്ള ഒരു പ്രോഡക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിലുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് മെയിനായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആസിഡാണ്, അതായത് സൾഫൂറിക് ആസിഡിൻ്റെ കണ്ടൻറ്റാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിനായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഗ്ലൗസ് യൂസ് ചെയ്യുക, മാസ്ക്, ഫേസ് ഷീൽഡൊക്കെ ഉപയോഗിക്കുക, അത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ടുള്ളത് കൊച്ചുകുട്ടികളൊക്കെ എടുക്കാതെ കൊണ്ട് നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഈ ബോട്ടിലിൻ്റെ നാലിലൊന്ന് ഭാഗം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ക്യാപ്പ് ഉണ്ടാവും. ഈ ബോട്ടിൻ്റെ ടോപ്പിലായിട്ട് ആ ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. എവിടെയാണ് ബ്ലോക്കേജ് ഉള്ളത് അതിലേക്ക് ഈ ബോട്ടിലിൻ്റെ നാലിലൊന്ന് ഭാഗം നമുക്ക് സ്ലോലി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ബബ്ലിങ് അതുപോലുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നാലിലൊന്ന് ഭാഗം ഒഴിച്ച ശേഷം നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒഴിക്കുമ്പോൾ തന്നെ ചെറിയ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും, ചെറിയ രീതിയിലുള്ള സ്മെല്ലും വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ശേഷം നമുക്ക് കോൾഡ് വാട്ടർ സ്ലോലി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഡയറക്റ്റ് ടാപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ സ്ലോലി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കോ, ബ്ലോക്കേജ് ഒന്നുമില്ല. ഇപ്പോൾ സ്ലോലി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് കാണാം ബ്ലോക്കൊന്നുമില്ല. ഇനി നമുക്ക് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ബ്ലോക്കേജ് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബ്ലോക്കേജ് എല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു.